ചെക്ക് ചെക്കോ എങ്ങനെ രാജാവിന് ഇനി അനങ്ങാൻ സ്ഥലമില്ല അത്ര തന്നെ ഉണ്ടെങ്കിൽ കളിക്ക് സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ ഈ രാജാവിന്റെ കാലിന് നീര അതുകൊണ്ട് അനങ്ങാൻ പറ്റത്തില്ല ഭയങ്കര തമാശ മുത്തശ്ശൻ എന്താ പറയാറില്ലേ നാല് നീക്കത്തിന് തോൽവി ആന മണ്ടമാർക്കേ ഉണ്ടാവുള്ളൂ എന്ന് തോൽവി ആദ്യം സമ്മതിക്കും നിന്റെ ഒരാഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി ഞാൻ തോറ്റതെന്നാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത കുട്ടിയാന മണ്ടി കഴുതേലെഴുതി അയ്യോ എന്നാ പറഞ്ഞ വാക്ക് പാലിച്ചു ആരോ വരുന്നുണ്ട് ആരാ കണ്ടാലോ കണ്ടാലെന്താ ഞാനല്ലേ തരുന്നത് നീ മുറുക്കടി ഇതെന്താ മൂന്ന് കൂട്ടയല്ലോ ആ പൊയിലെ കൂട്ടണ്ട ആ മൂന്ന് കൂട്ടം കൂടി അങ്ങ് മുറിക്കാൻ മതി പൊകല് കൂട്ടാതെ മുറുക്കണ എങ്ങനെയാ ഒരു കിക്കും ഉണ്ടാവില്ല ആ എന്നാ എന്ത് വേണേ ആയിരിക്കും അത്ര നേരം ജൈവതല കേട്ടിരിക്കാലോ എവരി ഡോഗ് ഹാസ് എ ഡേ എന്താ അല്ല ആരാ വരുന്നെന്ന് ചോദിക്കായിരുന്നു അച്ഛൻ തമ്പുരാൻ വർമ്മ കൂടി ഒരു കതർ ഷർട്ടും ഉണ്ട് ഇന്ന് എടുത്ത് പുറം തിരിഞ്ഞ എണീറ്റേ തോന്നുന്നു വലിയ ഗൗരവത്തില അതൊന്നും അല്ലടി പന്ത് കളി ജയിച്ച് കപ്പും കൊണ്ട് വരാന്ന് പറഞ്ഞു പോയതല്ലേ തോറ്റിട്ടുണ്ടാവും ചേട്ടൻ തനിയ കോന്തക്കുറിപ്പ് ഇല്ലല്ലോ കൂടെ അപ്പൊ തോറ്റിട്ടുണ്ടാവും ഉറപ്പാ എന്താ ഇവിടെ ഒച്ചയും വെള്ളം കോളനിക്കാരാ കളി ജയിച്ചിട്ടുള്ള വരവാ ജയിച്ചു അല്ലേ സന്തോഷായി ഇത് കോലത്തന്നെ നിങ്ങൾ ജയിച്ചതിന്റെ കപ്പ് എനിക്ക് എന്തിനാടാ കേടു വരാണ്ട് എടുത്തു വെക്കാനുള്ള സ്ഥലമൊന്നും കോളനിയിൽ ഇല്ല കപ്പ് ഇവിടെ ഇരിക്കണതാ അടിയങ്ങൾക്ക് തന്നോയം അതുകൊണ്ടാ ആയിക്കോട്ടെ വിരോധം ഉണ്ടായിട്ട് പറഞ്ഞല്ല എന്തായാലും ആദ്യമായിട്ട് ജയിച്ചതല്ലേ അതേ അമ്മോ അല്ല ഇപ്പ ഈ ബാലരാമനെ മലപ്പുറത്തുനിന്നോ കോഴിക്കോട്ടുനിന്നോ ഒക്കെ വലിയ ക്ലബ്ബ് കളിക്കാരെ കൊണ്ടുവരുന്നാണല്ലോ പറഞ്ഞു കേട്ടെ എന്നിട്ട് എങ്ങനെയാണ് അവരെ തോപ്പിച്ച വല്ല കള്ളക്കളി കളിച്ചോ അങ്ങനെ വേണം ഏത് സായിപ്പ് വന്നാലും ഉശിരി വിടരുത് കേട്ടോ ആ അയ്യപ്പൻ ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുപോയി എന്താന്ന് വെച്ചാ സന്തോഷിക്ക ഏതാ ഇങ്ങോട്ട് കണ്ടില്ല അവരുടെ ഒരു സന്തോഷം പാവങ്ങള് ആന നിന്നാലും ചെരിഞ്ഞാലും പന്തീരായിരുന്ന് പണ്ടാരാണ്ട് പറഞ്ഞ പോലെ തോറ്റിട്ടും കപ്പ് ഇവിടെ തന്നെ എന്നാലും അങ്ങോട്ട് ഓ പിന്നെ സാക്ഷാൽ സന്തോഷ് ട്രോഫി അല്ല കയ്യിന്ന് പോയത് ഒന്ന് പോടോ അവിടുന്ന് തനിക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ആദ്യമായിട്ടാ അവന്മാരുടെ മുമ്പിൽ ഈ തോൽവി പന്തുകളിയില് എടോ തന്റെ തലയിൽ ഇപ്പോഴും ഈ കണ്ടത്തിലെ ചെളി തന്നെ ആടൂ അല്ലെങ്കിൽ പിന്നെ താൻ ഈ കൃഷിയും വെതയും പന്തുകളിയും എന്നൊക്കെ പറഞ്ഞ് നടക്കുവോ ഈ കാലത്ത് അതൊക്കെ മുത്തച്ഛന്റെ ഓരോ നിർബന്ധങ്ങളാ കൃഷി എന്നൊക്കെ പറഞ്ഞ കൈ നഷ്ട എടോ താനും തന്റെ ഓൾഡ് മാനും ഒക്കെ ഇപ്പോഴും 18-ാം നൂറ്റാണ്ടിൽ തന്നെ നിക്കുക ഏതെല്ലാം രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയ സ്ഥലത്തിട്ടാ ഈ പന്ത് തട്ടി കളിക്കുന്നേ ഓ ഇനിയിപ്പൊ അവിടെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല ആര് പറഞ്ഞു എടോ ഇത് ഗ്ലോബലൈസേഷന്റെ കാലമാ ലോകത്തിലെ ഏറ്റവും നല്ല 10 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാ കേരളം ഇനി അങ്ങോട്ട് ടൂറിസം തന്നെയാ നമ്മുടെ കൃഷി നമുക്കൊന്ന് പയറ്റാന്നേ പറഞ്ഞു റിസോർട്ടോ 5-സ്റ്റാർ ഹോട്ടലോ അമ്യൂസ്മെന്റ് പാർക്കോ എന്താ വേണ്ടേ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിന് പറ്റിയ എന്ത് പദ്ധതിയാവാം സായിപ്പുമാർ വന്ന് നിരങ്ങുമ്പോഴേ പെടക്കുന്ന ഡോളർ പെട്ടി വീഴും അതിനൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും ഫോർമാലിറ്റീസും ഒക്കെ ഇല്ലേ എടോ തന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറും 0 ആ സ്ഥലം മാത്രം മതി പിന്നെ ഫോർമാലിറ്റീസ് ബാലരാമോ ഞാൻ ആരാ ഭരണകക്ഷി MLA താൻ വെറുതെ ഒന്ന് നിന്നു തന്നാ മതി നോർത്ത് ഇന്ത്യന്ന് ബിസിനസ് ടൈക്കൂൺസിനെ ഞാൻ ഇവിടെ വരുത്തും കുട്ടപ്പായാ പറയുന്നേ ആ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു ഇതാരാ മോള അതെ എന്താ മോളെ പേര് അമ്പിളി വർമ്മ ഓ ഞങ്ങളൊക്കെ അമ്മുക്കുട്ടി എന്ന് വിളിക്കും പഠിത്തമൊക്കെ കഴിഞ്ഞോ ഏയ് പഠിക്കുക തറവാട് പോയ സ്കൂളിലേ സ്കൂളിലോ
അതേടോ, ഓരോ ക്ലാസ്സിലും രണ്ടും മൂന്നും കൊല്ലം ഇരുന്ന് ഉറച്ചുറച്ച് എന്റെ മോളിപ്പോ 10-ാം ക്ലാസ് വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ മിടുമിടുക്കിയാന്ന് അർത്ഥം. എടോ, എനിക്കും ഉണ്ട് ഇതുപോലെ. പെൺകുട്ടികളെ പഠിച്ച് പാസ്സായിട്ട് എന്താ കാര്യം? ഒരു വീട് എങ്ങനെ നടത്തിക്കൊണ്ടോണെന്ന് അറിഞ്ഞാ മതി. ഞാൻ അതവളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവൾക്കും കൂടി വേണ്ടിട്ട് ഒരാൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ലണ്ടനിൽ. എന്റെ പെങ്ങളുടെ മോൻ അടുത്ത മാസം ഇങ്ങോട്ട് വരും, പിടിച്ചങ്ങോട്ട് കെട്ടിക്കും. അത്ര തന്നെ, ഒരു കൂടെ ഒരിക്കടോ മതി. കൊറേ നേരമായില്ലേ തുടങ്ങിയിട്ട്, എണീറ്റ് വന്ന് വലതും കഴിക്കാൻ നോക്ക്. അയ്യോ പെങ്ങളെ, ഇപ്പൊ പുറപ്പെട്ട നാളെ ഉച്ചക്കെങ്കിലും തിരുവനന്തപുരത്തെത്താം. മറ്റന്നാള് അസംബ്ലി ഉള്ളതാ. അസംബ്ലി? തനിക്ക് വേറെ പണിയൊന്നും ഇല്ലോ. എടോ, നാട്ടുകാർക്കോ ഗുണമില്ല, വീട്ടുകാരെങ്കിലും പുഷ്ടി പിടിക്കട്ടോ. എന്തിനാടോ വെറുതെ കിട്ടുന്ന TNDM കളയുന്നേ. ആറ് കണ്ണ് വക്കോൽ ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴേക്കും തുടങ്ങി തൊള്ളുറക്കാൻ. ഇവിടെ എന്റെ വയറെന്താ? കോലത്തെ 10 ആയ കഴുത. കിളിയേ, നീ ആരെ ഈ ചീത്ത പറയണേ? ചീത്ത പറയല്ല, കൊല്ലുക വേണ്ട. ആരെ? ദേ തൊഴുത്തില് നിക്കണില്ലേ രണ്ടുപേരും പോത്തുകള്. 50 മുടി വക്കോൽ ഒരു ദിവസത്തേക്കില്ല. കിളിയേ, പന്ത് കളി കഴിഞ്ഞിട്ട് അവരെ ആരെയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ ഇതുവരെ. പെങ്ങക്കില്ലാത്ത ആവലാതി എന്തിനാ അയലോക്കത്തെ പെണ്ണിന്? ഞാൻ നിന്റെ ആങ്ങളെ കാണാൻ വന്നോന്നല്ല, എന്റെ അച്ഛൻ ഇതുവരെ കുടിയിലെത്തിയിട്ടില്ല. അതാ കളി ജയിച്ച തന്തോയത്തിന് കണ്ണീ കണ്ടത് കുടിച്ച് വല്ല കല്ലുമേ കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ടാവും ഇപ്പൊ. അങ്ങനെയാണെങ്കിൽ അയ്യപ്പനുള്ളടത്ത് ആവരും ഉണ്ടാവും തീർച്ച. രണ്ടിനെ ഞാൻ ഇന്ന് പോത്താങ്കോലുണ്ട് പുറം അടിച്ച് പൊളിക്കണ്ട്. ആ ചാത്തൻ തറയിലുണ്ടാവും, വാ നോക്കാം. ഒടുക്കം വച്ചൊരു ഒടുക്കത്ത കൊതു കൂത്തണ് പിന്നെ മാന്തണ്. പാട്ടും കൂത്തും നിർത്തി കുടുംബത്ത് പോലെ ഇപ്പൊ ഒക്കെത്തിനും കിട്ടും. എടുക്കിളിയ, കളി കഴിച്ചപ്പോ വലിയ അമ്രാത്തിരി കാശൊന്നും, അതിന് ഇത്തിരി കുള്ളം കുടിച്ചു, അതിന് നീന്തിന് കിടന്ന് തുള്ളണല്ലേ. കുടിക്കാണെങ്കി പോട്ടെ, ഇത് കളിയിൽ കുളിച്ചേക്കല്ലേ പിശാചുക്കള്. അതെങ്ങനെയാ വഴി കടന്ന് പട്ടിണക്കി ചത്തുവാനാ ഇവറ്റകളുടെയൊക്കെ യോഗം? വയസ്സന്മാരെ കള്ളുടിപ്പിച്ച് കിടത്തിട്ട് കൊരങ്ങന്മാരെ നിന്ന് ഇളിക്ക. അയ്യപ്പമ്മ വേഗം കുടിയിലെത്തിച്ചോ, ഇല്ലെങ്കി ഉണ്ടല്ലോ കല്യാണം വെച്ച് വന്നേ. തലയില് വൈക്കോലുള്ള ആളുകളോട് പറഞ്ഞിട്ടെന്താ കാര്യം? കുടിയിലോട്ട് വാ, വൈക്കോല് ഞാൻ തീറ്റിക്കുന്നുണ്ട്. അടുപ്പിൽ ഇങ്ങനെ ചട്ടും വെച്ചിട്ടുണ്ട് പഴിപ്പിക്കാനായിട്ട്. ചന്തീമ വെക്കാം. അയ്യോ പിടിക്കണാ, അവള് പറഞ്ഞ ചന്തീമ വെക്കും. എന്റെ ചന്തി കൊള്ളാൻ പോണ കുണ്ട്രവാടി കുണ്ട്രവാടി റോട്ടിൽ ഒരു പാമ്പ് ഇവിടെ നിന്ന് അടിച്ചു വരില്ലേ. ഇതൊരു ബ്രാലല്ലേ? അല്ല പാമ്പ്, നീർക്കോലി. പാമ്പ് വറുത്ത് എനിക്ക് ഇഷ്ടല്ലാന്ന് നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ തിരിഞ്ഞു കടിക്കാത്ത എന്ത് ചുട്ട് കിട്ടിയാലും വേലിപ്പ് തിന്നും. അതെനിക്കറിയാം, എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലല്ലോ. ഒലക്കെ എടുത്ത് നിർന്നലക്കിൽ പൊട്ടു തരിക വേണ്ട. നീ എന്താ അങ്ങനെ പറയണല്ലേ? പിന്നെ എങ്ങനെ പറയണന്നാ പറയണേ? എന്റെ മോളെ സ്നേഹമില്ലാത്ത പോലെ. ഞാൻ നിന്റെ ചേട്ടനല്ലേ, നീ എന്റെ പെങ്ങളൂട്ടല്ലേ. നീ ഇല്ലാണ്ടിരിക്ക ആരുള്ള എന്റെ മോളെ? ഓ പതിവ് ലേലം വിളി തുടങ്ങി. കള്ളു കുടിച്ച് പറ്റാമ്പ മാത്രേ ഉള്ളൂ ഈ സ്നേഹം. നല്ലോണം ചോറ് വരുത്തുന്ന് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. എന്തു പരു ഇതിപ്പോ പഠിച്ച് നാളെ രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പോവാ. ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ, ഈ ഒരു ഉരുള നീ വാങ്ങി തിന്നില്ലെങ്കിൽ എനിക്ക് ചോറ് വേണ്ട. എനിക്ക് ചോറും വേണ്ട, ചാറും വേണ്ട, നീ ഉണ്ടാക്കിയ പാമ്പ് വറുത്തത്. ഇതങ്ങനെ സംഭവിക്കാറില്ലല്ലോ.